ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ഫാത്തിമ ഷമീർ. നമ്മുടെ കഴിഞ്ഞ ബേക്കിംഗ് ക്ലാസ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്നറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാനില സ്പഞ്ച് കേക്കാണ്. ഈ ഒരു സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേക്കുകൾക്കും ഫോളോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം. പക്ഷേ നിങ്ങളുടേതായ പരീക്ഷണങ്ങളൊന്നും ഇതിൽ നടത്താണ്ടിരിക്കുന്നതാണ് നല്ലത്. നേരെ ഈ വീഡിയോ കാണാൻ പോയിട്ട് ഇതേ മെഷർമെൻറ്റും ഇതേ മെത്തേഡും തന്നെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കേക്ക് ഉണ്ടാക്കി നോക്കാം. അഥവാ നിങ്ങൾ നിങ്ങളുടേതായ വല്ല പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറും ഈ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല, ഒരു പക്ഷേ ഫ്ലോപ്പായി പോകും. അപ്പോൾ ഇനി പറഞ്ഞ് നേരം കളയുന്നില്ല, നമുക്ക് എങ്ങനെയാണ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ ബേക്കിംഗ് സോഡ യൂസ് ആക്കുന്നില്ല കേട്ടോ. ഇനി ഈ മൈദയും കോൺഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 3 പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചിലർ വെറുതെ മറ്റേ എഗ് വിസ്കൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ അരിക്കുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അരിക്കുന്നത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പാത്രത്തിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുന്ന പോലെ നമുക്ക് തോന്നും. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് 1/4 കപ്പോളം പഞ്ചസാരയാണ്. ഞാനപ്പോൾ അതിനേക്കാട്ടിലൊരു അല്പം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തന്നെ പാലും. അപ്പോൾ ഞാൻ ഓയിലെടുത്ത കപ്പിൽ തന്നെ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് പാലിൽ ചെറുതായിട്ട് ഓയിൽ തെളിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 4 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഗ് സെപ്പറേറ്റ് ആക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. അതായത് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് എഗ് പൊട്ടിച്ചൊഴിക്കും, എന്നിട്ട് യോക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടും വൈറ്റ് എടുത്തിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലോട്ടും ഒഴിക്കും. പലരും പല മെത്തേഡിലാണ് എഗ് സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ചിലർ ആ ഒരു എഗ് ഷെല്ല് വെച്ചിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മറ്റു ചിലർ കുപ്പി വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട്. പക്ഷേ എനിക്ക് ആ മെത്തേഡിലൊക്കെ എഗ് യോക്ക് പൊട്ടിപ്പോവാറാണുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് നല്ല കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 4 മുട്ടയുടെയും വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് യോക്കിലോട്ട് 2 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ചിലരുടെ കേക്കിന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര എഗ്ഗിൻ്റെ സ്മെല്ലാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് കേക്കിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ടോ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിലോട്ട് ഞാൻ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രഷോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഈ ഓയിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഓയിൽ കൂടാനും പാടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരൽപ്പം മൈദ തൂവി കൊടുക്കാം. എന്നിട്ട് ഈ കേക്ക് ടിൻ മൊത്തം കവറാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് പകരം നമുക്ക് ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് താഴെ ഇട്ട് കൊടുത്താലും മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. എഗ് വൈറ്റ് ചെറുതായി പതിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഞാനതിലോട്ട് 1/8 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് എഗ് ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും.
പിന്നെ മാത്രമല്ല അതിനൊരു മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാ നമ്മുടെ എഗ് വൈറ്റും പഞ്ചസാരയും ഒക്കെ കൂടെ നന്നായി പതഞ്ഞ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് എഗ് യോക്ക് ചേർത്ത് തുടങ്ങാം. എഗ് യോക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നാലെണ്ണം കൂടെയും ഒന്നിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കരുത്. ഓരോന്നോരോന്നായിട്ട് ഇടാം. ഒരെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത എഗ് യോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ബീറ്ററിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലോർ നമ്മൾ ചേർക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യരുത് കേട്ടോ. ഒരു മൂന്നോ നാലോ തവണകളായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് ഇങ്ങനെ കട്ട കുത്തൂലേ, അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ഫ്ലോർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, കട്ട പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഫോൾഡിങ് ചെയ്യുമ്പോൾ വളരെ സാവധാനം സമയമെടുത്ത് മാത്രം ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫോൾഡിങ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ കേക്ക് പെർഫെക്റ്റായിട്ട് വരില്ല. നമ്മൾ ഈ ബാറ്റർ ഒരുപാട് കുത്തി ഇളക്കി നല്ല സ്പീഡിലൊക്കെ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല, കേക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങിയും താഴ്ന്നുമൊക്കെ നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ ഫ്ലോർ മുഴുവൻ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് മിക്സിലോട്ട് ഇതുവരെ പാലും ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഒരു ബൗൾ എടുത്തിട്ട്, ഒരു ബൗളോ ഓഡവർ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ പാലും ഓയിലും കൂടെ ഒന്നിച്ച് ഒഴിക്കും. എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മുടെ കേക്ക് മിക്സിയിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഈ മിക്സ് എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പാലും ഓയിലും ഒക്കെ നമ്മുടെ ബാറ്ററിൽ എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ ഇതാ നമ്മുടെ ബേസിക് വാനില സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്നതാണ് നമ്മുടെ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. നമ്മൾ ഈ ബാറ്റർ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മിനിമം ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും 180 ഡിഗ്രിയിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഞാൻ ചെയ്തത് 160 ഡിഗ്രിയിലോട്ട് നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചതിന് ശേഷം 30-35 മിനിറ്റ് ബേക്ക് ചെയ്യാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത്. പലരുടെയും ഓവൻ പല ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് എനിക്കിപ്പോൾ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്താലാണ് കേക്ക് റെഡി ആവാന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് 35 മിനിറ്റ്, ചിലർക്ക് 40 മിനിറ്റ്, ചിലർക്ക് 45 മിനിറ്റ് ഒക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേസിക് വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല ഫ്ലാറ്റ് ടോപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സെയിം റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായി ട്രൈ ചെയ്യാം, ഇതേപോലെ തന്നെയുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുത്തവരെ ഞെട്ടിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ബേക്കിംഗ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.